നമുക്ക് ചുറ്റും ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. എല്ലാവരുമൊന്നും കളങ്കമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരായി കരുതുന്നില്ലെങ്കിലും ഇന്നലെ വരെ നിങ്ങളോടൊപ്പം നിഴൽ പോലെ ചാവേറായി നിന്ന PV അൻവർ ഉന്നയിച്ച ചില വിഷയങ്ങളിൽ ഓരോ സഖാക്കൾക്കും എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. പിണറായി അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യൻ സ്വർണ്ണക്കടത്തിൽ പങ്കാളി, പിണറായി എന്ന സൂര്യൻ കെട്ടുപോയി, പി ശശി കാട്ടുകള്ളൻ, ADGP അജിത് കുമാർ സ്വർണ്ണക്കടത്തുകാരൻ, ഉന്നത നേതാക്കൾ അഴിമതിക്കാർ, തൃശൂർ BJPക്ക് പിണറായി നൽകിയ സമ്മാനം, മോമു നൽകിയാസ് മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, കൊടിയേരിയെ അന്ത്യയാത്രയിൽ അപമാനിച്ചു, മുഖ്യമന്ത്രി ആഭ്യന്തരം ഒഴിയണം, പൂരം കലക്കിയത് BJPക്ക് വേണ്ടി, പാർട്ടി ന്യൂനപക്ഷ വേട്ട നടത്തുന്നു, പിണറായി RSSനോട് സന്ധിയിൽ, ADGP മുഖ്യനെ അങ്കളെന്നാണ് വിളിക്കാറ്, പാർട്ടിയിൽ ഗോവിന്ദം മാസ്റ്റർക്ക് പോലും രക്ഷയില്ല, പിണറായി ചതിയനാണ്, സ്വർണ്ണക്കടത്ത് അന്വേഷിക്കാൻ ധൈര്യമുണ്ടോ, മൂക്കിന് താഴെ ശിവശങ്കർ കട്ട തറിഞ്ഞില്ല, CPMൽ അടിമത്തം, മുഖ്യമന്ത്രി ADGP പറയുന്നത് വായിക്കുന്ന പാവ, ഇങ്ങനെ പോകുന്നു അൻവർ ഉയർത്തിവിട്ട തീപ്പന്തം. നമ്മളിതെല്ലാം ലൈവായി കേട്ടതുമാണ്. കമ്മ്യൂണിസ്റ്റ് എന്നും ഇടതെന്നും തീരഘോരം ഉദ്ഘോഷിക്കുന്ന സഖാക്കളെ, നിങ്ങൾ പറയൂ, ഇതാണോ ഇടത് മാനിഫെസ്റ്റോ? ഇതാണോ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ? യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് നിങ്ങളെങ്കിൽ, സഖാക്കളെ, ഇവിടുത്തെ സാധാരണ ജനങ്ങൾ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതല്ല. ചോദിക്കുന്നവർക്ക്, തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവർക്ക് നിങ്ങളുടെ പാർട്ടിയിൽ സ്ഥാനമില്ലെന്നറിയാം. അങ്ങനെയുള്ളവർ പുറത്താകുന്നു, നിങ്ങൾ പുറത്താക്കുന്നു. നിങ്ങൾ പഴയ തൊഴിലാളി വിപ്ലവ പാർട്ടിക്ക് പകരം മുതലാളി അഴിമതി പാർട്ടിയായി മാറി. 4 വോട്ടിനും 2 സീറ്റിനും 10 കാശിനും അധികാരത്തിനും വേണ്ടി നിങ്ങൾ പണയം വെച്ചത് കേരളത്തിലെ സാധാരണക്കാരുടെ ഒരു കാലത്തെ പ്രതീക്ഷയായിരുന്ന രക്തസാക്ഷികളുടെ ചോര കൊണ്ട് ചുവപ്പിച്ച ആ ചെങ്കൊടിയെയാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഇടത് സങ്കല്പമാണ്, തൊഴിലാളികളുടെയും മതേതരവാദികളുടെയും ജനാധിപത്യവാദികളുടെയും പ്രതീക്ഷയാണ്. നിങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച് ഭരണമേൽപ്പിച്ച ഒരു ജനതയെ ഒറ്റികൊടുത്ത് പടുത്തുയർത്തി നിലനിർത്താൻ ശ്രമിക്കുന്ന സിംഹാസനങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടാൻ ആർജവമുള്ള ഒരു സഖാവെങ്കിലും ഇനിയും ഇവിടെ അവശേഷിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കടന്നു വരണം. ഈ ചുവന്ന കൊടിക്കൊരു പവിത്രതയുണ്ട്, അതിലൊരുപാട് ആശയങ്ങളും ആദർശങ്ങളുമുണ്ട്, മാനുഷിക മൂല്യങ്ങളുണ്ട്, മാനവ നന്മയുണ്ട്. ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയാണ് ചിന്തിക്കുന്ന മനുഷ്യർ ഈ കൊടിക്ക് കീഴിൽ അണിചേരാൻ വരുന്നത്. പക്ഷേ കൊടി പിടിച്ചിരിക്കുന്നവർ വഴിപിഴച്ചാൽ, ഈ കൊടി മലിനമാക്കിയാൽ അതും ചുമന്ന് നടക്കാൻ നീതിബോധമുള്ളവർക്ക് സാധ്യമല്ല. കൊടിയോടുള്ള വെറുപ്പല്ല, മറിച്ച് കൊടി പിടിച്ചിരിക്കുന്നയാളിനോടുള്ള നിലപാടുകളോടുള്ള വിയോജിപ്പാണ്. ഈ കൊടിയിൽ അഴുക്ക് പറ്റിയാൽ എന്തു ചെയ്യും? കഴുകിക്കളയാൻ അണികൾ തയ്യാറാകും. പക്ഷേ കൊടി പിടിച്ചിരിക്കുന്നയാൾ അത് കഴുകിക്കളയാൻ അനുവദിക്കുന്നില്ലെങ്കിൽ പിന്നെന്തു ചെയ്യും? അഴുക്ക് പുരണ്ട കൊടിയുമായി അയാളുടെ പുറകെ പോകുമോ? സഖാക്കളെ, ഇങ്ങനെ പോയാൽ പാർട്ടി ഇല്ലാതാകും. അൻവർ പറഞ്ഞതുപോലെ പിണറായിയാകും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. ഈ കൊച്ചു കേരളം മറ്റൊരു ബംഗാളും ത്രിപുരയും ആകാതിരിക്കാൻ നിങ്ങൾ ഉണരൂ, ചിന്തിക്കൂ.